ഹലോ മറ്റവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ടൂട്ടുവാൻ ഞാൻ നിങ്ങളുടെ അമ്മച്ചി ആ ഓക്കെ അപ്പോൾ മറ്റവരെ ഇന്ന് വന്നേക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഭയങ്കര മഴയാണ് അല്ലേ മച്ചി വെളി മഴ കാരണം ആ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ് ഞങ്ങൾ എവിടെയും പോകാതെ വരയ്ക്കാത്ത തന്നെ ഇരിക്കുവാണ് അപ്പൊ വീഡിയോ ചെയ്യാത്ത എന്നെ ഒന്ന് ഒത്തിരി ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് മച്ചാന്മാരെ ഒരു രക്ഷയില്ല അല്ലേ മച്ചി രക്ഷയില്ല പിന്നെ അതെ അതെ നമ്മുടെ വീടും പരിസരവും ഒക്കെ ഒന്ന് റെഡിയായി അത്രയും അങ്ങോട്ട് സെറ്റപ്പ് അല്ല അത് കാരണമാണ് ഞങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്യാത്ത കുക്കിംഗ് വീഡിയോ അകത്ത് ചെയ്താൽ ഒട്ടും ആൾക്കാർ കാണത്തുമില്ല അല്ലേ അപ്പൊ നമ്മള് ഇത് കണ്ടോ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കിയത് അല്ലേ മച്ചി ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയേക്കുന്ന ഉച്ചഭക്ഷണമാണ് കേട്ടോ നല്ല സൂപ്പർ ചക്ക പറമ്പിൽ നിന്ന് മേടിച്ചോണ്ടതിന്റെ ഇത് കേട്ടോ ഇതും നല്ല സൂപ്പറും തീര പിന്നെ നേണ്ട ഇവിടെ ഇതല്ല പയറ് മെഴുക്കുപുരട്ടി അച്ചാർ ഇത്ര ഐറ്റം വെച്ച് ഞാൻ നിങ്ങളെ ഇന്ന് കൊതിപ്പിക്കാൻ പോവാണ് കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാരും കാണുക വേറെ നിവൃത്തിയില്ല അതെ ഇടയ്ക്കിടയ്ക്ക് ചളി വീഡിയോ ഒക്കെ ഉണ്ടെന്നൊക്കെ ആൾക്കാര് പറയുന്നുണ്ട് ക്ഷമിക്കുക നമ്മളൊരു മറക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ അപ്പൊ അങ്ങനെ നിങ്ങൾ ഓർക്കുകയും ചെയ്യല്ല കട്ടയ്ക്ക് കൂടെ നിക്കണം ഉടനെ തന്നെ ഈ മഴ പോയി കഴിഞ്ഞാൽ ഉടനെ നല്ല വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ കഴിപ്പിലേക്ക് ചക്കപ്പുഴുക്കന്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് പണ്ടൊന്നും നമ്മൾ ചക്കപ്പുഴുക്ക് തിന്നുമ്പോഴത്തേക്കും വലിയ കറികളൊന്നുമില്ല അന്ന് ഇറച്ചി മീനും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ദാരിദ്ര്യം പിടിച്ചൊരു സമയമാണ് ദാരിദ്ര്യം പറയുമല്ല അന്നേരപ്പോൾ നമുക്ക് അച്ചാറായിരുന്നു അന്നത്തെ ആശ്രയം അപ്പോൾ അച്ചാർ വേണ്ടി ഇച്ചിരി അങ്ങോട്ട് ഒഴിക്കുകയാണ് നമ്മുടെ നല്ല മാങ്ങാച്ചാറാണ് അത് ഒഴിച്ചിട്ട് വേണമെങ്കിൽ നല്ല കുഴകളാന്ന് കുറഞ്ഞ അച്ചാറ് അല്ല അച്ചാറില്ല ചക്കപ്പുഴുക്ക് പിന്നെ നല്ല സൂപ്പർ മീൻപീരയുണ്ട് കേട്ടോ നല്ല പോലെ കാന്താരി മുളക് ആക്കിയിട്ട് അരച്ച് നല്ല പാകത്തിന് എല്ലാം വെച്ച് എടുത്തേക്കുന്ന സൂപ്പർ അതിലിങ്ങനെ ചെറുതായിട്ട് മുക്കുക ചക്കപ്പുഴുക്ക് തന്നെ നമുക്ക് പിന്നെ നമ്മുടെ ചോറിലേക്ക് പോകാം ഇങ്ങോട്ട് നോക്കി കാണിക്കോ എന്ന് വെച്ചാൽ ഇതാണ്ട് ഈ ചോറെടുത്തിട്ട് ഇങ്ങനെ ഇതിന് മണ്ടരിടണം ചക്കപ്പുഴുക്കൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് വലിയ താല്പര്യം ഇല്ല നമ്മുടെ ഫേവറേറ്റ് അച്ചാറാണ് കേട്ടോ അച്ചാറും കുറച്ച് ഇതേ മീൻപീരയും കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടണം ഇതിൻ്റെ അത് സിനിമ സ്റ്റൈലിൽ ഉരുത്തിയാലൊന്നും നമ്മുടെ വയറ് നിറയില്ല നല്ല കൈവിരലും കൊണ്ട് അങ്ങോട്ട് ഉരുട്ടി കുഴച്ചെത്തി ചോറും കൂടെ കൂട്ടി ഇങ്ങനെ എടുത്തിട്ടേ പറഞ്ഞ ഇങ്ങനെ തിന്നുന്ന ആ ഒരു ടേസ്റ്റ് വേറെ എന്നാ ബർഗറോ അല്ല പിസയോ ഇതൊന്നും കിട്ടുകയല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ല നിങ്ങൾ ഒരു പ്രാവശ്യം കുഞ്ഞു പിള്ളേരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കും എന്നുവെച്ച് പറ കേട്ടോ അമ്മച്ചിയോട് വഴക്കുണ്ടാക്കി ഇത് ചെയ്തു നോക്കാം ഇച്ചൂടെ പയറും അച്ചാറും എല്ലാം കൂടി ഇട്ട് കുഴച്ച് ഇതുകൊണ്ട് ഇത് തന്നെ കാണിച്ചോ ഇതുപോലെ വലിയ സൂപ്പർ ചക്ക കിട്ടണം നല്ല പോലത്തെ നല്ല അടിപൊളിയായിട്ട് കുഴയുന്ന ചക്ക കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ തിന്നാൻ പറ്റുള്ളൂ എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ മുക്കുക ഗൾഫിലൊക്കെ ഉള്ള നമ്മുടെ മച്ചാന്മാരുണ്ട് അവർക്കൊരു ഓർമ്മയായിക്കോട്ടെ ഓ വയറ് നിറയെ തിന്നു പിന്നെ നീ മുക്കുന്ന കണ്ടിട്ട് വായിക്കൂടെ വെള്ളം വരുന്നു അച്ചാറല്ലേ ചക്കക്കുരു ഉണ്ട് ഇടയ്ക്ക് കടിക്കാൻ ഇടയ്ക്കോ നമ്മുടെ ചക്കയ്ക്ക് ചക്കക്കുരു ഉണ്ട് അപ്പൊ എന്റെ ഉച്ചയൂണ് ഇപ്പോഴാണ് നടക്കുന്നത് അപ്പൊ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കുന്നതിലും നല്ലതാണല്ലോ ഈ ചക്കയൊക്കെ വയറിന് നല്ല സുഖമാണ് ഇപ്പം ചക്കയാണ് കൂടുതൽ ഉള്ളത് ഇങ്ങനെ എടുക്കുക ക്യാമറ നമ്മുടെ
കാണിച്ചുകൊണ്ടിരുന്നതിന്റെ വയറിന് അറിയില്ല അച്ചാറ് തീർന്നു വണ്ട് തൊട്ട് ഞാൻ അച്ചാർ പൊടി അല്ലേ അമ്മ ഒറ്റ പാത്രം ഉണ്ടാക്കി വെച്ച പിറ്റേന്നത്തേന് കാണുക ഇങ്ങനെ അങ്ങോട്ട് കുഴയ്ക്കാം ഇപ്പം വിദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ ചക്കയൊക്കെ കിട്ടുന്ന സമയമൊക്കെ ആയിരിക്കും ഇഷ്ടമായിരിക്കും അപ്പൊ അവർക്കും കൂടെ വേണ്ടിയാണ് ഈ അച്ചാറി മുക്കിട്ട് ഇങ്ങനെ ഇടയ്ക്ക് തോര തോര ഈ പയറും കൂടി ഇങ്ങനെ വായിലോട്ട് തട്ടുക ഈ കുഞ്ഞൊരു കൊതിപ്പിക്കൽ വീഡിയോ ആയിട്ട് കൂട്ടിയാൽ മതി കേട്ടോ ഞങ്ങളെ മറന്നു പോകാതിരിക്കാൻ ഞങ്ങളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് മീനും കൂടെ ഞുള്ളണം ഇതെന്നാ മീനാ മച്ചി നല്ല കുറിച്ചല്ലേ പച്ചമീനാ നല്ല മീൻകാരിടുന്ന പേരല്ലേ നല്ല ആവി പറക്കുന്ന ചക്ക നല്ല കാന്താരി പൊട്ടിച്ചതും തൈരും മീനൊക്കെ പിന്നെയാണ് ഒരു മീൻ വറുത്തോണ്ട് പുളിയായിരിക്കും കേട്ടോ ഉണക്കമീൻ വറുത്തത് നല്ല കുറുകിയ തൈര് വേണം അതിൻ്റെ അത് കാന്താരി മുളക് ചതച്ചിടണം അല്ലേ പറ്റി അപ്പം അധികം വെറുപ്പിക്കുന്നില്ല ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നാൽ എനിക്ക് അയക്കാൻ പറ്റിയ കേട്ടോ അപ്പം നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട് ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇട്ടതാണ് ഉടൻ തന്നെ നമ്മൾ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഇപ്പം മച്ചന്മാരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം ചളി വീഡിയോ കുറച്ചൊക്കെ ഞാൻ ഇടും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയായത് കാരണം കേട്ടോ നല്ല വീഡിയോ ഒക്കെ വരുന്നുണ്ട് കിണ്ണം കാച്ചിയ വീഡിയോ വരുന്നുണ്ട് മഴ തോരട്ടെ അല്ലേ അമ്മേ അതൊക്കെ സർപ്രൈസാ കിടിലം കാച്ചിയ വീഡിയോ വരുന്നുണ്ട് അതെ അതെ വെയിറ്റ് ചെയ്യ എല്ലാവരും അപ്പം പുതിയൊരു കിണ്ണം കാച്ചിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ കിണ്ണം കാച്ചിയ ചക്കപ്പുഴുക്കും പയറു അടിപൊളി മീൻപീര പിന്നെ അച്ചാറ് ഒരു തോരൻ ഓക്കേ.